കോവിഡ് പ്രോട്ടോകോൾ ലംഘനം കണ്ടെത്താനായി കൂത്തുപറമ്പ് നഗരത്തിൽ സെക്ടറൽ മജിസ്ട്രേറ്റ് പരിശോധന നടത്തി. ലോക്ക്ഡൌണിൽ തുറക്കാൻ അനുമതി ലഭിച്ച കടകളിലും ടൗണിലെത്തിയവരെയുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കോവിഡ് വ്യാപനം വർദ്ധിച്ചുയരുന്ന സാഹചര്യത്തിൽ കൂത്തുപറമ്പ് ടൗണിൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാർ പരിശോധന നടത്തി. അനാവശ്യമായി കൂട്ടം കൂടുന്നുണ്ടോ, മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കുന്നുണ്ടോ, കടകളിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് മജിസ്ട്രേറ്റുമാർ പരിശോധിച്ചത്. നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് കാര്യമായിട്ട് മാസ്ക് ധരിക്കാത്ത അവർക്ക് ഫൈൻ കൊടുക്കുന്നുണ്ട്. മാസ്ക് കൃത്യമായിട്ട് ധരിച്ചിട്ടില്ലെങ്കിൽ അത് പറയുന്നുണ്ട്. പിന്നെ കടകളിൽ വോളണ്ടിയേഴ്സിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ട് നമ്മൾ എല്ലാ കടയിലും കയറി പറയുന്നുണ്ട്. അതല്ലാത്തവർക്ക് വാർണിംഗ് കൊടുക്കും, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കും. പിന്നെ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കടക്കാർക്ക് ഫൈൻ അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് ആൾക്കാരധികം കടയിൽ കാണുകയാണെങ്കിൽ അത് പിടിച്ചവരെ ഒന്നിക്ക് വാർണിംഗ് അല്ലെങ്കിൽ ഫൈൻ കൊടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ ഫൈൻ കൊടുക്കും. കടകളിൽ അവശ്യ സർവീസിന്റെ ഭാഗമായി വളണ്ടിയർമാർക്ക് മാത്രമേ സാധനം നൽകാവൂ എന്നും ഹോം ഡെലിവറി സംവിധാനം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. പൊതുവെ ജനങ്ങൾ ലോക്ക്ഡൌണിനോട് സഹകരിക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. ടൗണിന് പുറമെ ഗ്രാമപ്രദേശങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.